എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു വെള്ളരിക്ക എരിശ്ശേരിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വെള്ളരിക്ക മാത്രം ചേർത്തല്ല എരിശ്ശേരി വെക്കുന്നത്, കൂടെ നമ്മൾ അച്ചിങ്ങ പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക അച്ചിങ്ങ പയറും കൂടി എരിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അച്ചിങ്ങ പയർ നല്ല മൂപ്പുള്ളത് മാത്രം നമ്മളതിൻ്റെ ഉള്ളിലെ പയർ മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി മൂക്കാത്ത അച്ചിങ്ങ പയറെല്ലാം ഒടിച്ചാണ് നമ്മളെടുക്കുന്നത്. ചെറുതായിട്ട് ഒടിച്ചൊടിച്ച് നമുക്കതൊന്ന് എടുക്കാം. കുറച്ച് മൂത്ത പയറെല്ലാം നമ്മളിതുപോലെ അതിനകത്തെ പയർ മാത്രം ഒന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കറി വെക്കാൻ പറ്റും. ഇതുപോലെ പയറെല്ലാം ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് വെള്ളരിക്കയാണ്. വെള്ളരിക്കയെല്ലാം തൊണ്ട് കളഞ്ഞൊന്ന് ചെത്തിയെടുക്കാം. വെള്ളരിക്കയുടെ മുഴുവനും നമ്മളെടുക്കുന്നില്ല, പകുതി മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞ് തൊണ്ടെല്ലാം ഒന്ന് ചെത്തിയെടുക്കാം. ഇനി ഈ വെള്ളരിക്ക ചെറിയ കഷ്ണമാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു സൈസിൽ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. വെള്ളരിക്കയും നമ്മളങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചട്ടിയിലാണ് എരിശ്ശേരി വെക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം പയറും വെള്ളരിക്കയും ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളരിക്കയും നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളെല്ലാം വേവാനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി അരപ്പ് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി എരിശ്ശേരിക്കുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ നമ്മൾ മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി ബാക്കിയുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 10 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി നമ്മുടെ എരിശ്ശേരിക്കുള്ള അരപ്പിനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അടുത്തായിട്ട് കടുക് താളിക്കാനുള്ള ഉള്ളിയും മുളകും എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. നമ്മുടെ വെള്ളരിക്കയും പയറും അങ്ങനെ നന്നായിട്ട് വെന്തു കിട്ടിയിട്ടുണ്ട്. വെള്ളരിക്ക ഒരുപാട് അങ്ങനെ വെന്തു പോകണ്ട, ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പാകത്തിന് വെള്ളം ഒഴിച്ചാണ് കഷ്ണങ്ങളെല്ലാം വേവിച്ചതെങ്കിലും ആ വെള്ളമെല്ലാം കുറച്ചൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. ഇനി വീണ്ടും ഈ അരപ്പ് ചേർക്കുന്ന കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഉപ്പ് മാത്രം നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാകത്തിന് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി കാരണം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിള വന്നാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. കറി പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.
ഇനി അടുത്തായിട്ട് നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടുന്ന കടുകാണ് താളിക്കേണ്ടത്. എരിശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടുക് താളിച്ച് ഒഴിക്കുന്നതിലാണ്. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കൂടി ഇനി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരുപാട് അങ്ങനെ മൂപ്പിച്ചെടുക്കാതിരിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിരുന്ന ഒരു 2 സ്പൂണ് തേങ്ങയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കടുക് തളിക്കുന്നതിൻ്റെ കൂടെ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് എരിശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാ ഇതുപോലെ ഒരു 2 സ്പൂൺ തേങ്ങ മാത്രമാണ് നമ്മളിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പാകത്തിനൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡ് കളർ ആകുമ്പോൾ മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ എരിശ്ശേരി അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളരിക്കയും പയറും കൂടിയുള്ള എരിശ്ശേരി വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.